കളിക്കുന്ന സംഭവം അത് അവിടെ എങ്ങനെയും കാണും നോക്ക്. അവിടെ എവിടെ വെച്ച് നീ? ഓ ആ അലക്കലിന്റെ അവിടെ കണ്ടിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു, നോക്കിക്കാ അങ്ങോട്ട്. അയ്യോ രാവിലെ ഇച്ചേരെ കളിച്ചില്ലേ, കൈയും കാലിനും ഒന്നൊരു സുഖമില്ല. ഏണിയും പാമ്പോങ്കി ഏണിയും കയറി ഫസ്റ്റ് ഇടയ്ക്കാൻ കയറും, അത് വേറെ കാര്യം. കണ്ടാ ഒന്നിട്ട് കയറി ആയിവിടെ വെച്ചു, അത് കൊള്ളാം. ദേ ഒരു പാമ്പ് വിഴുങ്ങിട്ട് എന്റെ ദൈവമേ. ആ നിങ്ങൾ നേരം വിളക്കെ ഇവിടെ എണീം പാമ്പും കളിച്ചോണ്ടിരിക്കുകയാണോ? മനുഷ്യ അതേ അപ്പുറത്തെ സുധാകരന്റെ മോനെ സൂചി വിഴുങ്ങെന്ന് പറഞ്ഞ ആശുപത്രി കൊണ്ടാവരുന്ന് അങ്ങോട്ടൊന്ന് എണീച്ച് തന്നെ. പിന്നെ ഇവിടെ മുട്ടക്കാട്ട് ഒരു പാമ്പ് വിഴുങ്ങിട്ട് ഞാൻ പയറുപോലെ ഇരിക്കുന്നു, പിന്നെയാണ് ഇത്തിരി ഇല്ലാത്ത സൂചി. നീ പറയുക കാര്യമുണ്ടെന്നോ? അല്ല അവൻ എന്നെ പിഴിഞ്ഞിട്ട് അങ്ങനെ ചെളിഞ്ഞ് കിടക്കണ്ട, നമുക്കും പറയാനും ചോദിക്കാനും ഒക്കെ വിളിച്ചാൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഹലോ, ആ സുരേഷ് എടാ വീട് വരെന്ന് പറഞ്ഞു കേട്ടോ സുരേഷ്. അല്ല ഒരുത്തൻ എന്നെ വിഴുങ്ങിയിട്ടേ ഞെളിഞ്ഞ് കിടക്കുക. അല്ല നീ ഒന്നെങ്കിൽ ഒന്ന് ഇവനെ പിടിച്ചോണ്ട് പോലെ ഞാൻ തല്ലി കൊല്ലുവനെ. ഏ മനുഷ്യ നിങ്ങൾ ഇതാരെയാ വിളിക്കുന്നത്? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഈ ഏണിയും പാമ്പും കളിക്കുകയല്ലയോ? അയ്യോ സുരേഷ വരല് കേട്ടോ, ഞാൻ ഏണിയും പാമ്പും കളിക്കായിരുന്നു. വരണ്ട വരണ്ട. ശരി പിന്നോ രാവിലെ എന്നാ കഴിക്കണം? ആ അവിടെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ അവിടെ എങ്ങനെ പോയി വല്ല പണിയും ചെയ്യണ്ട, അവിടെ പഴയങ്ങനെ ഇരിപ്പുണ്ട്. അമ്മ പഴങ്ങനെ എടുത്ത് കുടിച്ചിട്ട് ഞാൻ പൂജാമുറിയിലോട്ട് പോവാം, കുട്ടികളുണ്ടാകാനുള്ള പ്രാർത്ഥന മുടക്കുന്നില്ല. എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ എന്നെ ചില എനിക്ക് കിട്ടി. ഒഡീഷ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു പണി തന്നെ സഹായിക്കും ചേച്ചി. ഇവിടെ പണിയൊന്നും ഇല്ല. അങ്ങനെ പറയല് ചേച്ചി, ഞാൻ എല്ലാ പണിയും ചെയ്തു ചേച്ചി. I wanna be the best in the game, invest in my name. Check no restraints, I'm obsessed with the pain. I ingest, I retain, assess and I change. Possessed by the thought I'll be free one day from society's restraints. Money, clout and fame, mud, disease, a plague. We all love to hate, have to play the game, have to make a name. All our insecurities are on display. This is war with the enemy. Think that it was meant to be. Living in a time where disease is on every screen. I won't let them fest. നീ മലയാളം പാട്ടല്ലേ, എടുത്തിനൊക്കെ മലയാളം ഒക്കെ അറിയാം. ചേച്ചി ഞാൻ ഇവിടെ വന്നിട്ട് 10-22 വർഷമായില്ലേ, എനിക്ക് ആദ്യത്തെ പണി മലയാളം തന്നപ്പോ തന്നെ നാണെല്ലാം പഠിച്ചു. ഇതൊക്കെ നാ ചെയ്യാൻ ചേച്ചി, ഞാനിവിടെ ഉണ്ടല്ലോ ചേച്ചി. നമ്മുടെ ചേട്ടനെ എന്താ ചേച്ചി ഡോളി? ചേട്ടൻ ഒരു ജോലി ഇല്ല, എന്നാ പരക്കാതിരിക്കും. അപ്പൊ ചേച്ചിക്ക് എന്താ ഡോളി? ഞാൻ തൊഴിലുറപ്പിനും. ആണോ? അപ്പൊ ഞാനും കൂടെ വരട്ടെ ചേച്ചി. അയ്യടാ നിന്നെ തൊഴിലുറപ്പിന് കൊണ്ടുപോയിട്ട് വേണം ഞങ്ങളുടെ കഞ്ഞി പാറ്റാ വീടാ. എടാ നീ ഞങ്ങൾ ഒരു മാസം ചെയ്യുന്ന ജോലിയെ നീ ഒരു ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കളി, ഒന്ന് പോടാവൂ. അങ്ങനെ പറയല്ലേ ചേച്ചി, ഇവിടുത്തെ മലയാളികൾ 700 രൂപ ശമ്പളം മേടിക്കുന്നു, ഞങ്ങൾ 300 രൂപ ശമ്പളം അല്ലേ മേടിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ ചേച്ചി അങ്ങനെ പറയണേ. അയ്യോ നിങ്ങക്ക് 300 രൂപ ശമ്പളം ഉണ്ടോ? അത് നമുക്ക് മെനു ചെറുത്. നമ്മള് രാവിലെ പരിപ്പും ഉരുളക്കിഴങ്ങും, ഉച്ചക്ക് ഉരുളക്കിഴങ്ങും പരിപ്പും, വൈകിട്ട് ഉരുളക്കിഴങ്ങും പരിപ്പും മുട്ടയും. ചപ്പാത്തി ഭയങ്കര ഗ്യാസ് ചേച്ചി. ഒരു മിനിറ്റ് ഫോൺ വരുന്നു ചേച്ചി. ഹലോ കുമാര ബസ്കോ ബത്തേ സാഗർ ബത്തേ അഗർ ബത്തേ ബച്ചോണ കോയി പൗലാറിയാ ഹെ ജീഹാ ജീഹാ. ഓക്കേ ഓക്കേ. അത് ഭാര്യ ചേച്ചി വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലും ഒരു ജോലി സ്ഥിരമായിട്ട് കിട്ടാനാണ് ഇവിടെ. ഒരു മിനിറ്റ്, ഒരു ഫോൺ കൂടെ. ഹലോ കോക്കണക്കണ ഗസ്കണക്കണ കസാനക്കണ കസ്കണക്കണ ഹോ കല്ലുമുള്ള സാ പട്ടണത്തിൽ പോഹേ. ഓക്കേ ഓക്കേ. അത് വേറൊരു ഭാര്യ ചേച്ചി. ആരാണ് ചേച്ചി സന്തോഷം ആഗ്രഹിക്കാത്തത്? വലിയ വില കൊടുക്കേണ്ടി വരും. അതെ ചേച്ചി, കഴിഞ്ഞ ആഴ്ചയിൽ ചിന്ന വീട്ടിൽ കൊണ്ട് 1500 രൂപ കൊടുത്തു. അല്ല ചേച്ചി, നമ്മുടെ ചേട്ടനെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. എടാ അതെ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 10-15 വർഷമായി. ഇതുവരെ ഞങ്ങൾ മകൾക്ക് മക്കളില്ലടേ, അത് കാരണം പുള്ളി എപ്പോഴും അങ്ങ് പ്രാർത്ഥനയാണ്. അയ്യോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചേച്ചിനെ കൂടെ ഒരു 10 മിനിറ്റ് വന്നിരുന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല ചേച്ചി. ആരോട് പറയാൻ? എന്നാ പിന്നെ നാണൊന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ അത്തരക്കാരി നഹിയേ, ഒന്ന് പോടാവേ ബംഗാളി. അയ്യോ
എന്തോ ചേട്ടി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ. എന്തായാലും ആ ചേട്ടൻ അവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാ പിന്നെ ഞാനും കൂടെ ചേട്ടൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുമല്ലോ. അതുദ്ദേശിച്ചല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ ജോലിയും പോയി എൻ്റെ കൂലിയും പോയി, ഞാൻ പോവാം.